ഭാര്യ മെസ്സേജ് അയച്ചപ്പോ ഞാൻ അന്ന് മുതൽ അവന് വേണ്ടിയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ളിൽ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്റെ മുൻപിൽ വലിയ ആളുകളാണ്, അല്ലാതെ ആരെയും പണത്തിന്റെ അടിസ്ഥാനത്തിലോ പണത്തില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലോ വേർതിരിച്ചിട്ടില്ല. അത് ഈ 19 വർഷം ജീവിച്ചു ഇന്നത് കിട്ടുമെന്ന് വിചാരിച്ച ഒരാൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെന്റെ ഒരു ബോണസിയാണ്. കാരണം എനിക്ക് ഇന്നത് ലഭിക്കും എന്ന് വിചാരിച്ചിട്ട് ആ ആൾക്ക് വേണ്ടി കൂടുതലൊരു പ്രാർത്ഥനയും ആ വീട്ടിൽ വൈഫ് രാജകീയായതുകൊണ്ട് വരുന്ന അച്ഛന്മാരെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അച്ഛനുമായിട്ടും അങ്ങനെ തന്നെ. പിന്നെ ഞാൻ ഈ ഇടവേല ഇപ്പോൾ എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ 51 വർഷമായി. പല അച്ഛന്മാരും ഇരുന്നിട്ടുണ്ട്, പക്ഷേ ജോസച്ചാരനെ വിളിക്കുന്ന ഒരു അച്ഛൻ ആദ്യമായിട്ടാണ്. അച്ഛൻ ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു രോമാഞ്ചം ഉണ്ടാവും. ജോസച്ചാരൻ്റെ ഒരു അച്ഛനും നമ്മളെ വിളിക്കേണ്ട ജോസഫ് അല്ല എന്തെങ്കിലും വിളിച്ചാൽ മതി. ജോസച്ചാരൻ എന്ന് വിളിക്കുമ്പോൾ മോളെപ്പോഴും പറയും അപ്പന്നെ ജോസച്ചാരനെ വിളിക്കുള്ളൂ അച്ഛൻ, അത്ര എളുപ്പമാണ്. അത് ഞാൻ ഇപ്പോഴും ഓർക്കും. അച്ഛൻ എല്ലാവിധ പാവങ്ങളും അച്ഛനെ ഇനി പോകുന്ന ഇടവേളയിലും ഇതേപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ, പ്രത്യേകിച്ച് എന്നും മധുവയുടെ തിരിച്ചേ തീർക്കുമ്പോൾ പളമശ്ശേരിക്കാർക്ക് ഓർക്കാൻ അച്ഛന് ഉണ്ടാകും. അതുമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിക്കുന്നു. ആമേൻ.